ഗൾഫിലെ എല്ലാ സംഘടനകളും പ്യുർ നൂറേ നൂറ് സെൽഫികളാണെന്ന് നീ നമുക്ക് അഭിപ്രായമല്ല. അവിടെയുണ്ട് ഈ വെള്ളം ചേർക്കണ ജാതി സെൽഫികളൊക്കെ. സെലഫിയത്തിൽ കടുകട്ടി നിൽക്കുന്ന കൃത്യതയുള്ള സെൽഫികളായിരിക്കണം എന്നില്ല എല്ലാവരും. അപ്പൊ അവർ ചെയ്യുന്നൊക്കെ നമുക്ക് അങ്ങനത്തെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ, കൊണ്ടുവരാൻ പറ്റുമോ, അത് നമ്മൾ ആലോചിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ പ്രോഫ്കോണിനെ സംബന്ധിച്ച് ഞാൻ വിമർശിച്ചു എന്ന് പറയുന്ന ഒരു പുകിലിപ്പ് എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഞാൻ ഇതേ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് അങ്ങനെ പ്രൊഫഷണൽസിനെ മാത്രം വിളിച്ചിട്ട് ഡോക്ടറും എഞ്ചിനീയറും അവരൊക്കെ സമൂഹത്തിൽ ക്രീമാണ്, ആ ക്രീം അതോടൊപ്പം ബി എഡും ടി ടി സിയും അതുപോലെ ഇവരുണ്ടല്ലോ എന്താ ഡിഫാമും ബിഫാമും ഒക്കെ, ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പിന്നെ ഇവരെയും വിളിക്ക്, ബി കോമേറിനെയും ബി എക്കാരനെ ബി എസ് സിക്കാരനെയും ആർട്സും സയൻസും പാരലും വിദ്യാർത്ഥികളെ മൊത്തം ഡിഗ്രി ലെവലിലൊക്കെ വിളിക്കുന്നത്, ഹൈസ്കൂൾ സെക്കൻഡറി ഹൈസെക്കിൽ എല്ലാ ഹൈസ്കൂൾ കുട്ടികളെയും വിളിക്കണല്ലേ. അതുപോലെ ഇവിടെ ഇവിടെ എന്തിനാണ് നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചതിൻ്റെ പേരിൽ അല്ലോ എന്തോ ഒരു പുകിലാണ്. സക്കരിയ സലാഹി പ്രോഫ്കോണിനെ എതിർത്തു എന്നും പറഞ്ഞിട്ട് കുട്ടികളൊക്കെ എനിക്ക് ശത്രുക്കളാക്കാൻ വേണ്ടി പലതരത്തിലുള്ള പ്രൊപ്പഗണ്ടകളും. യഥാർത്ഥത്തിൽ ഞാനതൊരു യോഗത്തിൽ പറഞ്ഞതാണ്, ഞങ്ങളിങ്ങനെ കൂടിയിരിക്കുന്ന യോഗത്തിൽ നമ്മൾ ഇതൊക്കെ പഴയതാണ്, ഈ പ്രോഫ്കോണും ഈ ഫോക്കസും ഇതൊക്കെ പഴയതാണ്. ആ പഴയത് അങ്ങനെ തന്നെ തക്ലീദ് ചെയ്യുന്നതിന് പകരം ഒന്ന് സ്റ്റോപ്പാക്കിയിട്ട് നമുക്കൊന്ന് ആലോചിച്ചിട്ട് സെലഫി ഉലമാക്കളോട് ചോദിച്ചിട്ട് പോരെ ഇതൊക്കെ അങ്ങനെ തന്നെ തുടരൽ എന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അത് പുറത്തിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ ഫോൺ ചെയ്യിപ്പിച്ച് പിന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതോ പറഞ്ഞു എന്നായി പിന്നെ. ഇപ്പൊ സദസ് പറയണമെന്നില്ല, ഒരാളോട് ഫോണിൽ പറഞ്ഞാൽ പിറ്റേന്ന് വാട്സാപ്പിൽ അത് കേൾക്കാം. അതാണ് ഇപ്പൊ അവസ്ഥ, മനസ്സിലായില്ലേ? അപ്പൊ അതേ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളൂ. സലഫി ഉലമാക്കളോട് ചോദിച്ചിട്ട് മതി ഈ പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നമ്മൾ തുടരിൽ, അതിൽ നമുക്ക് ഗുണമുണ്ടോ അല്ലെങ്കിൽ വല്ല ദോഷവും വരാൻ സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നത്.